ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സോ ശ്രീകുട്ടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു മീൻ അച്ചാർ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരമീനാണ് കേട്ടോ ചൂരമീനെ നല്ലോണം കഴുകി വൃത്തിയാക്കി അതിനുള്ള ചെറിയ മുള്ളുകളൊക്കെ മാറ്റി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് നമുക്ക് അച്ചാറിൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വലിയ രണ്ട് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഇതെല്ലാം കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം മീൻ ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ വിനികർ കൂടി ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിലേക്ക് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആയ ഈ ഒരു കൂട്ട് നമുക്കിനി മീനിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് കൈ കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു അരമണിക്കൂറ് മാറ്റി വെക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ എല്ലാം മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് സെറ്റായിരിക്കുള്ളൂ അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ മീനിന്റെ എല്ലാ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങ് ഒരുപാട് ക്രിസ്പി ആവാണ്ട് അതിനും തൊട്ട് മുന്നുള്ള ആ ഒരു സ്റ്റേജിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ മീൻ ഇതുപോലെ ഒരു സൈഡിൽ സൈഡിലിരുന്ന് ഫ്രൈ ആവട്ടെ നമുക്ക് അപ്പോൾ അടുത്ത അച്ചാറിൻ്റെ കൂട്ട് തയ്യാറാക്കാം നേരത്തെ എടുത്ത സെയിം സാധനങ്ങൾ തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടിയും ഉലുവൊടി ഇത് മൂന്നും കൂടി ചെറു ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പം മീൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി അച്ചാർ തയ്യാറാക്കാം ആയിട്ട് നേരത്തെ മീൻ ഫ്രൈ ചെയ്തപ്പോൾ ബാക്കി വന്ന ഓയിലിൽ തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്ന ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ നന്നായി ായിട്ടൊന്നും മൂത്തു വരട്ടെ ഇതിന്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി എടുക്കുക ഇതിൽ കൂടെ തന്നെ കായം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്റെ കായത്തിന്റെ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലത്തെ കായമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ഇതിൻ്റെ കൂടെ തന്നെ കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് കാൽ കപ്പ് വിനിഗർ ഒഴിച്ചു കൊടുക്കണം അതായത് നിങ്ങൾക്ക് മീൻ എത്ര അളവ് എടുക്കുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവും മാറ്റം വരുത്താവുന്നതാണ് ഈ വിനിഗർ നന്നായിട്ട് തിളയ്ക്കണം വിനികർ തിളച്ചില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് മീനിരുന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വിനിഗർ നന്നായിട്ട് തിളച്ച ശേഷം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായി ായിട്ട് തിളച്ച വെള്ളമാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ നന്നായിട്ട് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് മീനിന്റെ കഷ്ണങ്ങളോട് ചേർത്ത് നന്നായിട്ട് ഇളക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണോ അതായത് എത്രയും ഈ അച്ചാറിന് ചാറ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് ഞാനിവിടെ ഒരുപാട് തിക്കാക്കുന്നുമില്ല ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ